നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രാർത്ഥനകളിലും കാരുണ്യ പ്രവർത്തനങ്ങളും വഴിയ ദിനരാത്രങ്ങൾ റമദാനിലെ ആദ്യ 10 ദിവസങ്ങൾ പിന്നിടുന്നു. ദിവസങ്ങൾക്ക് എന്ത് വേഗമെന്ന ആത്മകഥത്തിലാണ് വിശ്വാസികൾ. റമദാനിലെ ആദ്യ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റേതാണെങ്കിൽ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റേതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇനിയുള്ള ദിനങ്ങളിൽ പാപമോചനത്തിനുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ മുഴുകും. ആരാധനക്രമങ്ങൾ അനുഷ്ഠിച്ചും ദാനധർമ്മങ്ങൾ ചെയ്തും റമദാൻ 1 മുതലേ വിശ്വാസികൾ പുണ്യമാസത്തെ ധന്യമാക്കുന്നുണ്ട്. അവധിക്കാലവും ആഘോഷ ദിനങ്ങളും എത്തിയോടെ വിമാന നിരക്കും ഉയർന്നു. കേരളത്തിൽ വേനൽ അവധി ആരംഭിച്ചതോടെ നാട്ടിൽ നിന്നുള്ള വിമാന നിരക്കും കുത്തനെ ഉയർന്നു. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വലിയ നിരക്ക് വർധന ഇല്ലെങ്കിലും നോമ്പ് അവസാനത്തോടെ നിരക്ക് വർധന ഉയരും. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്ക് 16,000-20,000 ഇടയ്ക്കാണ് ടിക്കറ്റ് നിരക്ക്. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ നിരക്കും പതിവിലും മാറ്റമുണ്ട്. നിരക്ക് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട പലരും നേരത്തെ ടിക്കറ്റ് എടുത്തു വെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ജഹറയിൽ കൗൺസിലർ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേരുടെ പാസ്പോർട്ട് പുതുക്കൽ, PCC ഓൺ ദ സ്പോട്ട് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഉൾപ്പെടെ കൗൺസിലർ സേവനങ്ങൾ ക്യാമ്പിനെത്തിയ ആളുകൾ പ്രയോജനപ്പെടുത്തി. കുവൈറ്റിലെ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വീട്ടുപടികൾ കൗൺസിലർ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള എംബസിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ക്യാമ്പ് നടന്നത്. March 31 വെള്ളിയാഴ്ച ജഹറയിലെ വഹായ് ഏരിയയിൽ വെച്ച് കൗൺസിലർ ക്യാമ്പ് നടന്നത്. കൗൺസിലർ ക്യാമ്പിനോടൊപ്പം എംബസിയിലെ കൺസൾട്ടേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫാം, കുവൈറ്റിലെ മുതിർന്ന ഡോക്ടർമാർ നല്ലൊരു ഫാം ആളുകൾക്ക് സൗജന്യ വൈദ്യപരിശോധന നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ HE ഡോക്ടർ ആദർശ് സൈഗാരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു രണ്ടാമത്തെ ക്യാമ്പാണ് നടക്കുന്നത്. രാജ്യത്ത് April 1 മുതൽ മരുന്നുകളുടെ വില കുറയും. സ്വകാര്യ മേഖലയിലെ ഫാർമസികൾ വഴി വിൽക്കുന്ന മരുന്നുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും പോഷക സപ്ലിമെന്റുകൾക്കും വിലയുടെ ലാഭവിഹിതം 5% കുറയ്ക്കണമെന്നാണ് തീരുമാനം. നേരത്തെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 45% ലാഭവിഹിതം ഈടാക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ഫാർമസികൾക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം 40% കുറച്ചിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയത്തിലെ ക്ലിനിക്കുകൾ ചികിത്സ തേടിയെത്തുന്ന പ്രവാസികൾക്ക് മരുന്നുകൾ വാങ്ങുന്നതിനായി 5 ദിനാർ അധിക ഫീസ് നൽകണം. താഴ്ന്ന വരുമാനക്കാരായ ഭൂരിഭാഗം പേരും മരുന്നുകൾക്കായി സ്വകാര്യ ഫാർമസികളാണ് ആശ്രയിക്കുന്നത്. രാജ്യത്ത് ഭിക്ഷാടനം നടത്തിയ 17 പ്രവാസികൾ അറസ്റ്റിൽ. ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. റമദാനിൽ യാചന വ്യാപകമായതോടെ അധികൃതർ നടപടികൾ കർശനമാക്കിയത്. റമദാൻ തുടക്കം മുതൽ പള്ളികൾ, കച്ചവട കേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ സുരക്ഷാ ഭാഗം നിരീക്ഷിച്ചു വരികയാണ്. ഭിക്ഷാടനം കണ്ടാൽ എമർജൻസി നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. റമദാനിൽ സംഭാവന പിരിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹ്യ തൊഴിൽ കാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി കരസ്ഥമാക്കിയ സന്നദ്ധ സംഘടനകൾക്കാണ് പണം പിരിക്കാൻ അനുമതി. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നവർ മന്ത്രാലയത്തിന്റെ സമ്മതപത്രവും ചാരിറ്റി ഏജൻസിയുടെ തിരിച്ചറിയൽ കാർഡും പ്രദർശിപ്പിക്കണം. ചാരിറ്റി അസോസിയേഷനുകളിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ, കേനേറ്റ സംവിധാനം എന്നിവ വഴിയാണ് സംഭാവന നൽകേണ്ടത്. വ്യക്തികളിൽ നിന്ന് കറൻസി നേരിട്ട് സ്വീകരിക്കാൻ പാടില്ല. താഴ്ന്ന വരുമാനക്കാരായ അവിദഗ്ധ തൊഴിലാളികളെ ഒഴിവാക്കാനുള്ള നടപടിയുമായി കുവൈറ്റ്. ഇതിനായി പ്രത്യേക കർമ്മ പദ്ധതി തുടങ്ങിയെന്നാണ് വിവരം. രാജ്യത്തെ സ്വദേശി പ്രവാസി ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ മറികടക്കാനാണ് പുതിയ സംവിധാനം. നിയമവിരുദ്ധമായി ഇപ്പോൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുള്ള 1.82 ലക്ഷത്തോളം പ്രവാസികളെ നാടുകടത്തുകയാണ് ലക്ഷ്യം. രാജ്യത്തെ 1st ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നേതൃത്വത്തിലാണ് അനധികൃത പ്രവാസികളെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറുമായി ചേർന്ന് ആഭ്യന്തര മന്ത്രാലയം വരും ദിവസങ്ങളിൽ ശക്തമായ നടപടിയുമായി രംഗത്തെത്തും. നാടുകടത്തേണ്ട 1.5 ലക്ഷം പ്രവാസികൾ രാജ്യത്തിലെ നല്ലൊരു ഫാം വ്യാജ കമ്പനികളുടെ സ്പോൺസർഷിപ്പിലാണ് രാജ്യത്തെത്തിയത്. രാജ്യത്ത് ബുധനാഴ്ച രേഖപ്പെടുത്തിയതിനെ അപേക്ഷിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ ഏകദേശം 4 മുതൽ 5 ഡിഗ്രി താപനില കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിലെ കാലാവസ്ഥാ നിരീക്ഷകൻ അബ്ദുൾ അസീസ് അൽ ഖറാവി പറഞ്ഞു. അറേബ്യൻ പെൻസുലയുടെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലുള്ള തണുത്ത വായു തരംഗമാണ് കാരണം. ശനി, ഞായർ ദിവസങ്ങളിൽ കുവൈറ്റിൽ താപനില കുറയുന്നത്. ശനിയാഴ്ച കൂടിയ താപനില 23 ഡിഗ്രിയും കുറഞ്ഞ താപനില 13 ഡിഗ്രിയും ആയിരിക്കും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 24 ഡിഗ്രിയും കുറഞ്ഞ താപനില 12 ഡിഗ്രിയും ആയിരിക്കും. മിന ഹമ്മദ് റിഫൈനറിയിലെ ലോഡിംഗ് ഡോക്കിൽ പ്രൊപ്പൈൻ വാതകം കയറ്റുന്നതിനിടെ 3 തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച പൊള്ളലേറ്റതായി നാഷണൽ പെട്രോളിയം കമ്പനി അറിയിച്ചു. പരിക്കേറ്റ തൊഴിലാളികളെ ഉടൻ തന്നെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും
ഇവരിൽ രണ്ടുപേർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രി വിട്ടതായും മൂന്നാമത്തെ ആൾ ചികിത്സയിൽ തുടരുകയാണെന്നും അയാളുടെ ആരോഗ്യനില സ്ഥിരതയുള്ളതാണെന്നും കമ്പനി അറിയിച്ചു. രാജ്യത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിന് ഇടപെടലുമായി വിദേശ എംബസികൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന 35 അന്താരാഷ്ട്ര സർക്കാർ സ്വകാര്യ കമ്പനികളുടെ പേരുകൾ എംബസികൾ പൊതുമരാമത്ത് മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. തുർക്കി, ജപ്പാൻ, ചൈന, ഫ്രാൻസ്, കൊറിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ എംബസികൾ 35 പ്രമുഖ കമ്പനികളെ നാമനിർദ്ദേശം ചെയ്തു. അതേസമയം US എംബസി പ്രതിനിധികൾ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ആവശ്യമായ പിന്തുണയും വൈദഗ്ധ്യവും നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഏജൻസികൾക്ക് ഏപ്രിൽ മാസ ശമ്പളം ഈദ് കണക്കാക്കി നൽകണമെന്ന അഭ്യർത്ഥനയുമായി കുവൈറ്റ് സെൻട്രൽ ബാങ്കിനെയും ധനമന്ത്രാലയം സമീപിച്ചു. ഈദ് അൽ ഫിത്തറിന്റെ വരവോടുകൂടി 2021 ഏപ്രിൽ മാസ ശമ്പളം 18 നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഈദ് ആഘോഷത്തിന് തൊട്ടുമുമ്പായി ആളുകൾക്ക് പ്രത്യേക ശമ്പളം ലഭിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കണമെന്നാണ് ധനമന്ത്രാലയത്തിന്റെ ആവശ്യം. സെൻട്രൽ ബാങ്ക് അനുകൂല നിലപാടെടുത്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ $450, 1 ഗ്രാം 22 കാരറ്റ് 18 കെ $900. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.14. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.